പരമാകരനേറ്റവും വെക്കപ്പെതിലുണ്ട്. എന്തും സംഭവിക്കാം, ഏത് നിമിഷവും സംഭവിക്കാം, എന്തും സംഭവിക്കാം. തുറക്കമാണ് കേട്ടോ. എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സാധനം എടുത്തിട്ട് ഇങ്ങനെ അവിടെ പൊട്ടിക്കുക, ഈ സാധനം ഇങ്ങനെയാണ് ഒഴിക്കുക. അതുപോലെ ഞാൻ വീണ്ടും പറയുകയാണ്, ഇതുപോലെയായി ഇതിൻ്റെ അപ്പുറത്തേക്ക് മാറുമെന്ന് അറിയില്ല. സാധനം ഒരു പക്ഷേ മുഖത്തേക്ക് തെറിച്ചാൽ മുഖത്തിൻ്റെ കളർ എൻ്റെ ഇതുപോലെ ആവണ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഒരുക്കിയേക്കണ ഒരു ചെറിയ എക്സ്പെരിമെൻസ് ആണ്. എക്സ്പെരിമെൻസ് എന്ന് പറയുന്നത് നമ്മുടെ പെപ്സി ഇരിപ്പുണ്ട്, അതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡ് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ഇതൊക്കെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പൊട്ടാസ്യം പെർമാഗനേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അത് 3 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. എന്താ മെൻഡോസ് ഇതറിയാലോ, ഇതൊക്കെ വച്ചിട്ടുള്ള ചെറിയ ഐറ്റംസാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്കപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇങ്ങനെ കാണിക്കാൻ തന്നെ ഒരു കാരണം, ഇത്ര സാധനം നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ സാധാരണ കാണിക്കാറില്ല. ഇന്നങ്ങനെ കാണിക്കാൻ തന്നെ കാരണം, നമ്മൾ ഞാൻ ക്വാറൻറ്റൈനിലായിപ്പോയി. അപ്പോൾ കുറച്ചു ദിവസമായി, ഇനി കുറച്ച് ദിവസം കൂടെ ഉണ്ട്. ഒരു പക്ഷേ നിങ്ങൾ FB കാണുമ്പോഴത്തേക്കും എൻ്റെ ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇവൻ ക്വാറൻറ്റൈനിൽ നിന്ന് പുറത്ത് ചാടിയേക്കണെയാണ്. ഒരിക്കലും പുറത്ത് ചാടിയേക്കണെയല്ല, കൃത്യമായ ഡേറ്റ് കഴിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഇറങ്ങുകയുള്ളൂ. എന്തായാലും നമ്മൾ നമ്മുടെ പണിയിലേക്ക് നീങ്ങാണ്. നമ്മളിതേ സോഡാപ്പൊടിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ ഇത്രയും ഐറ്റംസാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കാണിക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോണ, ഇത് വലിയ അപകടങ്ങൾ ഉണ്ടാവുന്ന സംഭവങ്ങൾ നമ്മൾ കാണിക്കുന്നില്ല. അപ്പോൾ ഇത് തന്നെ 3% 3% ആണ്. ഇതന്നെ 30, അതായത് 30% കുറച്ചും കൂടെ പവർ കൂടിയതാണ്. അത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഇതും അതുപോലെ പൊട്ടാസ്യം ഇതും കൂടിയതുണ്ട്, വില കൂടിയത്. അതിന് കുറച്ച് പവറാണ്, അതും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. കാരണം നമ്മൾ സിമ്പിളായിട്ട് പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ, വീടായതുകൊണ്ട് തന്നെ, ഇതൊരു ചെറിയ ഒരു പ്രദേശമായതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം. എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സാധനം എടുത്തിട്ട് ഇങ്ങനെ അവിടെ പൊട്ടിക്കുക, ഈ സാധനം ഇങ്ങനെ അവിടെ ഒഴിക്കുക. ഇത് ഏകദേശം 1 ലിറ്ററിൻ്റെ കുപ്പിയാണ്. കുപ്പിയിലേക്ക് ഇത്ര ഒഴിച്ചു, ഏകദേശം ഇത്ര മതി അല്ലേ, ഇത്ര മതി. അപ്പോൾ തൽക്കാലം അത്ര ഇരിക്കട്ടെ. ഇതിലേക്ക് നമ്മളിത് ഹാൻഡ് വാഷ്, നല്ല അടിപൊളി ഹാൻഡ് വാഷാണ്. അങ്ങനെ എടുക്കുക, കുറച്ച് നമ്മളത് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കാണാൻ പറ്റി കാണുമല്ലോ, അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമ്മൾ ഇതൊന്ന് മിക്സാക്കിയേക്കുക, ഇങ്ങനെ കുലുക്കിയേക്കുക. അപ്പോൾ ഇങ്ങനെ പതച്ചിരിക്കും, ഇത്രേ ഉള്ളൂ സംഭവം. ഇനിയാണ് സംഭവം, ഇനിയാണ് മെയിൻ സംഭവം. നമ്മളിത് ഈ സാധനം എന്താ ഇങ്ങനെയാണ് കേട്ടോ, തന്നെ പല രൂപത്തിലും വരും, പല കളറിലും വരും, ചില വയലറ്റ് രൂപത്തിലേക്ക് വന്നത്. എന്തായാലും നമുക്കിതൊന്ന് പൊട്ടിക്കാം. ഇത് ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് ചെക്ക് ചെയ്തതിൻ്റെ എൻ്റെ കൈമയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പുള്ളിതാണ് ഇതാണെന്നൊന്നും അറിയില്ല, എന്തായാലും പൊള്ളലായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഉറച്ച ചെയ്യുമ്പോൾ പോകുന്നുള്ള പ്രതീക്ഷയിലാണ്. നമ്മളിത് ഈ ഗ്ലാസ്സിലേക്ക് ഇടാണ്. ഇതിവിടെ ഇരിക്കട്ടെ. ഇതിലേക്ക് നമ്മൾ അല്പം വെള്ളം ചേർക്കാണ്. വെള്ളം ചേർത്തു, നമ്മൾ മതി മതി, അത് മതി. ഒരു ഇരിക്കല് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കി. അപ്പം നല്ല കളറല്ലേ നോക്കി, നിങ്ങൾ നോക്കി, ഇങ്ങനെ നോക്കി, നല്ല കളറല്ലേ നോക്കി, അടിപൊളി കളറാ. ഇനി നമ്മൾ ചെയ്യാൻ പോണതേ, ഇതിപ്പുറം ഇരിക്കട്ടെ, ഇതിപ്പുറം ഇരിക്കട്ടെ, ഒഴിച്ചു. ഇനി നമ്മൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ എന്താ ഉണ്ടാവണമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോട്ടാ. ഇതിലേക്ക് നമ്മൾ ഒഴിക്കുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ. ഇത്രയും കൂടെ ലോങ് പിടിച്ചോ, ഒഴിക്കുമ്പോൾ ഒഴിക്കിട്ട് ഒഴിക്കണ കഴിയുമ്പോൾ ഇങ്ങോട്ട് പോകുന്നല്ലോ. അകത്തേക്ക് പോട്ടെ, അകത്തേക്ക് പോട്ടെ, നമ്മുടെ ഗ്ലാസിൻ്റെ അകത്തേക്കാണല്ലോ പോനെ. എന്തായാലും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മൾ പതിയെ ഒന്ന് വെച്ചിട്ട് ഒന്ന് കുലുക്കാം. കുലുക്കുമതേ വന്നണ്ട, സ്പീഡിൽ വന്നണ്ട, പാമ്പ് വരുമ്പോലെ വന്നണ്ട. ഈ രണ്ടും കൂടെ ശരിക്കും ചേർന്നിട്ടില്ല. നമ്മളൊന്ന് കുലുക്കി കഴിഞ്ഞാൽ, ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ, കുലുക്കി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഈ സത്യത്തിൽ ഇത് കുറച്ചും കൂടെ ഉണ്ടായി. അത് കുറച്ചും കൂടെ ഒഴിക്കിൻ്റെ ആണ്. ഒഴിക്കിനേക്കായ മുമ്പ് സംഗതി എന്ത് ചെയ്ത്, ചെറിയൊരു ചൂടുണ്ട് കേട്ടോ.
ചൂട് സംഭവമുണ്ട്. ആ ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തോക്കെ. പക്ഷെ അപ്പോൾ അതോ പോരാണല്ലോ. ഒന്ന് 1 2 3 4 5 6 ഒന്ന് കാണിച്ചിട്ട് പെട്ടെന്ന് ഒഴിച്ചു നോക്കാം. നമുക്ക് ഇവർ കറുത്ത പാണ്ടായി കൈക്കൊക്കെ പൊതച്ചു വന്നണ്ട. എന്തായാലും ഇത് നമുക്ക് തേച്ചൊരച്ചാൽ പോകുന്നുള്ള പ്രതീക്ഷയാണ് എൻ്റെ. എന്തായാലും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസൊക്കെ ഉപയോഗിക്കുക. എനിക്ക് അങ്ങനെ ഒരു ഫാൾട്ട് പറ്റി, ഗ്ലൗസ് ഉപയോഗിക്കേണ്ടതായിരുന്നു. എന്തായാലും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ചെറിയൊരു ക്ലോറിൻ്റെ സ്മെല്ല് എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ക്ലോറിൻ്റെ സ്മെല്ല്, നല്ല ക്ലോറിൻ്റെ സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാൻ പോകുന്നത് റോക്കറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. റോക്കറ്റാണ് നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ റോക്കറ്റ് എങ്ങനെ മുകളിലേക്ക് പറന്ന് പോകുന്നത്, ഇതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെപ്സിയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്താം, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ FBയിലൂടെയൊക്കെ ആണെന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി റോക്കറ്റിലേക്ക് കിടക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് റോക്കറ്റാണ്. റോക്കറ്റിന് വേണ്ടി നമ്മളിത് ഈ കുപ്പി എടുത്തിട്ടുണ്ട്, 4-5 ഇറുക്കിലിയോളം സെല്ലോട്ടോപ്പ് വെച്ച് ചുറ്റും വെച്ചേക്കാം. അപ്പോൾ ഞാനിപ്പോൾ വൈഡായിട്ട് വെച്ചേക്കണ വേറൊന്നുമല്ല, എൻ്റെ കൈ ഇട്ടതിന് കാർക്കിടാനുണ്ട്, അത് നിങ്ങളെ കാണിച്ചു തരാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പൊട്ടാസ്യം എടുക്കുക. പൊട്ടാസ്യം നേരത്തെ നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുണ്ടായി, അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണ്. ഉപയോഗിച്ചിട്ട് ഇത് ഒന്ന് കലക്കുക. അവിടെ ഇരിക്കട്ടെ. ഹൈഡ്രജൻ ഇത് ഇതിലേക്കാണ് ഒഴിക്കുക. ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ മതി. ഒരു 3-1 ഭാഗം അത് മതി, അത് മതി, അത് മതി. എന്നിട്ട് നമ്മൾ ഈ ഹാൻഡ് വാഷ് തന്നെ ഉപയോഗിക്കാം. അത് മതി. നമ്മളൊരു കവറാണ്, ചെറിയ കവറാണ്, ചുരുട്ടി ഞാൻ കൂട്ടിയിട്ടുണ്ട്. അതിങ്ങനെ എനിക്ക് കാർക്കിട്ട് ഇങ്ങനെ അടക്കാൻ പറ്റണം. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് കാർക്ക് ഇതുപോലെ നമ്മൾ അടക്കും കേട്ടോ. പെട്ടെന്ന് അടയ്ക്കാൻ പറ്റണം എങ്കിലാണ് ഈ പറഞ്ഞ പണിയൊക്കെ നമുക്ക് വിജയിക്കുള്ളൂ. ഒന്ന് വൈഡായിരിക്കും, ഒന്ന് കാണിച്ചു തരാം. പറ്റണില്ല, പറ്റണില്ല, നമ്മളെ കൊണ്ട് സാധിച്ചില്ല, സാധിച്ചില്ല, സാധിക്കണം, സാധിക്കണം. ഇവനല്ലേ ഇവൻ്റെ അപ്പുറം ചാടിക്കടന്ന ഓടാ തളിപ്പോന്നു. അതിൽ നമ്മൾ പരാജയപ്പെട്ടുപോയി. എന്തായാലും അത് നമ്മൾ ഉപേക്ഷിക്കുകയാണ്, കാരണം നമുക്ക് കുറഞ്ഞ സൗകര്യങ്ങളുണ്ടായാലും നമുക്ക് പുറത്ത് പോയി വാങ്ങിക്കാനൊന്നും പറ്റില്ല. പിന്നെ അധികം പേരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാനും തയ്യാറായില്ല. ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കണം. ഇനി നമ്മൾ പോകുന്നത് പെപ്സിയിലേക്കാണ്. കൈ അപ്പോഴത്തേക്കും എൻ്റെ ഒരു കോലായിട്ടാ, മൈലാഞ്ചി ഇട്ട ഇത്ര ചോക്കൂല. സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് എന്തൊക്കെ ചേർക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെടുക്കാം, നമ്മൾ കുറേ ചേർക്കുന്നത് കാണിച്ചത് തന്നെയാണ് കേട്ടോ. ഇതൊരുപാട് ശരിയല്ല, കുറച്ച് സോഡാപ്പൊടി. ഇനി ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിക്കാം. എന്തായാലും ഇത് ഒഴിക്കാമാണ്, ഒരുമിച്ച് ഇടുകയും ചെയ്യാം. എന്താ സംഭവിക്കണേന്ന് അറിയില്ല. അട്ടപ്പെട്ട് ഒന്നും സംഭവിച്ചില്ല കേട്ടോ, ഒന്നും സംഭവിച്ചില്ല. നമ്മൾ കുലുക്കി നോക്കാണ്, ഇവിടെ എന്തും സംഭവിക്കാം. ഈ കുലുക്കലിന് എന്തും സംഭവിക്കാം. ഈ കുലുക്കലിനെ സംബന്ധിച്ചോട്ടെ, പൊട്ടാസ്യം, പെർമാഗ്നേറ്റും ഇതൊക്കെ ഇപ്പോൾ ഇതിലുണ്ട്. എന്തും സംഭവിക്കാം, ഏത് നിമിഷവും സംഭവിക്കാം, എന്തും സംഭവിക്കാം. തുറക്കമാണ് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോളാം കേട്ടോ, തുറക്കമാണ്. കൈയുടെ പോലും ഞാൻ വീണ്ടും പറയുകയാണ്, ഇതുപോലെയായി. ഇതിൻ്റെ അപ്പുറത്തേക്ക് മാറുമെന്നറിയില്ല സാധനം. ഒരു പക്ഷേ മുഖത്തേക്ക് തെറിച്ചാൽ മുഖത്തിൻ്റെ കളറ് എൻ്റെ ഇതുപോലെ ആവണ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അടച്ചോ കാക്കട്ടെ, ഒന്നും സംഭവിച്ചില്ല കേട്ടോ. ഇത് വളരെ പരാജയപ്പെട്ടുപോയി നമ്മുടെ ഈ പരീക്ഷണം, തീർത്തും പരാജയപ്പെട്ടുപോയി. പക്ഷേ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലോ ഞാനിത് ചെയ്തുകൊണ്ട്, ഇങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ല. നമ്മൾ വീണ്ടും പറയാണ്, നമ്മുടെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് മാത്രം ഒരു ക്വാറന്റൈൻ ദിവസങ്ങളാണ് എനിക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത് നിങ്ങളെ ചെയ്ത് ഇത്രയെങ്കിലും കാണിക്കാൻ പറ്റിയാൽ എനിക്ക് വളരെ സന്തോഷം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.
നല്ലൊരു വീഡിയോസുമായിട്ട് നമ്മളിതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു വീഡിയോസുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോൾ അത് നിങ്ങൾ കാണാൻ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ ഇന്നത്തെ ഇത് ഇവിടെ അവസാനിക്കുകയാണ്, പരാജയപ്പെട്ട എക്സ്പെരിമെൻ്റ്. അങ്ങനെയാണ് നമുക്കിതിനെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതെന്തായാലും വിജയിച്ചു, നമുക്ക് ഇത്രയും കാണിക്കാൻ പറ്റും. കാരണം ഇത് വിജയിക്കും, കാരണം വേറെ ഒന്നുമല്ല, ഈ പറയുന്ന സംഭവങ്ങളൊക്കെ കുറച്ചും കൂടെ കൂടിയ സംഭവങ്ങളുണ്ട്. നമ്മൾ ഉപയോഗിക്കാത്ത നമ്മുടെ വീട്, നമ്മുടെ കുട്ടികൾ, നമ്മുടെ പരിസരം, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാത്ത. മറ്റൊരു വേദിയിലായിരുന്നു നമുക്ക് ഇതൊക്കെ കുറച്ചും കൂടെ എക്സ്പെൻസ് കൂടിയതാണെങ്കിൽ അത്തരത്തിലേക്ക് നമുക്ക് ഉപയോഗിക്കാതെ. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കേ.